വാഴൂർ പഞ്ചായത്തിൽ രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രണ്ടുപേരും വിദേശത്തു നിന്നും എത്തിയവരാണ്. കോവിഡ് സ്ഥിരീകരിച്ച യുവതിയും ബന്ധുക്കളും കയറിയ കൊടുങ്ങൂരിലെ മൂന്ന് കടകൾ അടപ്പിച്ചു. വാഴൂർ പഞ്ചായത്തിൽ രണ്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് എത്തി കോട്ടയം ഗാന്ധിനഗറിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ കഴിയുകയായിരുന്ന 27-കാരനാണ് കോവിഡ് സ്ഥിരീകരിച്ച ഒരാൾ. തുടക്കം മുതൽ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ കഴിയുകയായിരുന്ന ഇദ്ദേഹം വാഴൂരിൽ എത്തിയിരുന്നില്ല. ദമാമിൽ നിന്ന് എത്തിയ ഗർഭിണിയായ യുവതിയാണ് കോവിഡ് പോസിറ്റീവായ മറ്റൊരാൾ. ദമാമിൽ വച്ച് രോഗബാധയുണ്ടായിരുന്ന ഇവർ ഫലം നെഗറ്റീവായതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. തുടർന്ന് 14 ദിവസം വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. 15-ാം ദിവസം കോട്ടയം ജനറൽ ആശുപത്രിയിൽ സ്രവ പരിശോധനയ്ക്കായി പോയിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇവരുടെ പരിശോധനാ ഫലം പുറത്തുവന്നത്. സ്രവ പരിശോധനയ്ക്ക് പോയ യുവതിയും ബന്ധുക്കളും പാമ്പാടിയിലുള്ള രണ്ട് കടകളിലും കൊടുങ്ങൂരിലുള്ള മൂന്ന് കടകളിലും കയറിയിരുന്നു. ഈ കടകളെല്ലാം ആരോഗ്യവകുപ്പ് അടപ്പിച്ചു. ജീവനക്കാരോട് 14 ദിവസം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവതിയുടെ ഭർത്തൃമാതാവിന്റെയും പിതാവിന്റെയും സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വെള്ളിയാഴ്ച പകൽ നടന്നു. ശക്തമായ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പുഷ്കലാദേവി പറഞ്ഞു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാന കാര്യം, വിദേശത്തായിരുന്ന സമയത്ത് ഈ യുവതി, ഗർഭിണിയായ യുവതിക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും അവരൊരു നഴ്സാണ്. കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ് അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ പരിശോധനാ ഫലം നെഗറ്റീവായി വന്നതിന് ശേഷമാണ് ഗർഭിണിയായതിനാൽ റൂം ക്വാറൻറ്റൈൻ അവൾക്ക് അനുവദിച്ച് കൊടുത്തത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 14 ദിവസം ക്വാറൻറ്റൈനിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻക്യുബേഷൻ പീരീഡൊക്കെ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമ്മൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇൻക്യുബേഷൻ പീരീഡെന്ന് പറയുന്ന 7 മുതൽ 14 വരെയുള്ള ദിവസങ്ങളാണ്. പിന്നെ അവരുടെ ഒരു നിഗമനം, ഒരുപക്ഷെ ഈ സ്രവ പരിശോധനയിൽ പോസിറ്റീവായത് കണ്ടത് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഡെഡ് വൈറസ്, ആദ്യം കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഡെഡ് വൈറസുകൾ ഒരുപക്ഷെ ശരീരത്തിലുണ്ടാവാം. അപ്പോൾ ആ ഡെഡ് സെൽസ് ഉണ്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പോസിറ്റീവായിട്ട് ഇപ്പം നമ്മൾ സ്രവ പരിശോധന നടത്തിയപ്പോൾ ലഭിച്ച റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.